ഡിസൈനുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നാല് ഷെയ്ഡിലുള്ള ആങ്കർ ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു മെറൂൺ കളർ ക്ലോത്തിലാണ് ഞാനൊരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള നീഡിലും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഈ റെഡ് കളറിലുള്ള ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബുള്ളിയൻ റോസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഈ ക്ലോത്തിൽ സർക്കിൾസ് വരച്ചെടുത്തിട്ടുണ്ട്. ഈ സർക്കിൾസിലെല്ലാം നമുക്ക് ബുള്ളിയൻ റോസ് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെൻറ്ററിൽ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ബുള്ളിയൻ റോസ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്ററിലായിട്ട് ചെറിയ രണ്ട് ലൈൻ പോലെ നമുക്ക് ബുള്ളിയൻ സ്റ്റിച്ച് ഇടണം. ആറ് പ്രാവശ്യം നീഡിൽ ചുറ്റിയെടുത്തിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇതാ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഇത്ര വലുപ്പത്തിൽ നമുക്ക് പാരലലായിട്ട് രണ്ട് ലൈൻ പോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഒരു മൂന്ന് ബുള്ളിയൻ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. അതായത് ഒരെണ്ണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാ ഇതുപോലെ ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ 10 പ്രാവശ്യമാണ് നീഡിൽ ചുറ്റിയെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ഈ സൈഡിൽ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇത് ശരിക്കും കാണണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും വൃത്തിയായിട്ട് ബുള്ളിയൻ റോസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കാണാൻ അറിയാത്തവർ. ഇപ്പോൾ കണ്ടല്ലോ ഇവിടെ ഒരെണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ചെയ്ത ഈ ബുള്ളിയൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തല്ലോ, ആ പോയിന്റിൽ നമ്മൾ നീഡിൽ മേലോട്ട് എടുത്തിട്ട് അടുത്ത സൈഡിലേക്ക് നമ്മൾ നീഡിൽ ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടുത്തത് അത് പിന്നെ നമുക്ക് ഒരു ബുള്ളിയൻ സ്റ്റിച്ചും കൂടെ ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് അടുത്തതുണ്ടാവും. ആ ഒരു റൗണ്ടിൽ ആ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ട് ഇനി ഇവിടെ നമുക്ക് ഒരു ബുള്ളിയൻ സ്റ്റിച്ച് കൂടെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു സ്പേസിൽ നമുക്ക് അടുത്ത ഒരു ബുള്ളിയൻ സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ മൂന്നെണ്ണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റിലുമായിട്ട് വീണ്ടും ചെറിയ ചെറിയ ബുള്ളിയൻ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 12 അല്ലെങ്കിൽ 13 പ്രാവശ്യം നീഡിൽ ചുറ്റിയിട്ടുള്ള ബുള്ളിയൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് എത്ര പ്രാവശ്യം ഇതിൽ എത്ര ബുള്ളിയൻ സ്റ്റിച്ച് ഇടാൻ പറ്റുമോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ശ്രദ്ധിച്ച് കാണുക. ഇതുപോലെ നമുക്ക് ഈ ഒരു സെയിം ലെങ്ത്തിലുള്ള ബുള്ളിയൻ സ്റ്റിച്ചസാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഇതിന് ചുറ്റും ഈ ഒരു സർക്കിളിന് ചുറ്റും നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. Thank you.
ഇപ്പോൾ ഇതാ നമ്മുടെ ബുള്ളിയൻ റോസ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഭംഗിയുള്ള വൃത്തിയുള്ള ബുള്ളിയൻ റോസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്ത റോസാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ രണ്ട് ഷെയ്ഡിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടാണ്, റെഡും പിങ്കും. ഇവിടെ റോസിലെ സെൻറ്ററിലെ കുറച്ച് പോർഷന് നമ്മൾ പിങ്ക് ഷെയ്ഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിലൊരു രണ്ടാമത്തെ ഫസ്റ്റ് രണ്ട് ലൈൻ പോലെയും പിന്നെ ഒരു സർക്കിളും കൊടുത്തല്ല, മൂന്ന് പ്രാവശ്യം ബുളിയൻ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പോർഷൻ വരെ നമ്മൾ പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് കൊണ്ട് ചെയ്യും. ബാക്കിയുള്ള പോർഷന് റെഡ് ഷെയ്ഡിലുള്ള ത്രെഡ് കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതാ ഇത്രയും പോർഷനാണ് നമ്മൾ പിങ്ക് ഷെയ്ഡ് കൊണ്ട് ചെയ്യുക, ബാക്കിയുള്ളത് നമ്മൾ റെഡ് ത്രെഡ് കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി അടുത്ത ഫ്ലവർ നമുക്ക് ഇത് നേരെ തിരിച്ചാണ് വേണ്ടത്, സെൻറ്ററിൽ റെഡും അതിന് തിരിച്ച് പിങ്കും. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനെല്ലാം ഒരു ലീവ്സ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഒരു ചോക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ലീവ്സിനൊന്ന് വരച്ചെടുക്കാം. ഈ വരച്ചെടുത്ത ലീവ്സിനൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറിലുള്ള ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫിഷ് ബോൺ സ്റ്റിച്ചിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലീവ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ ഈ രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ള ലീവ്സിനും കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ലീവ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് ഷെയ്ഡിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് ഫ്രഞ്ച് നോട്ട്സ് ഇട്ടിട്ട് നമുക്ക് ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ റൗണ്ടിൽ നമ്മൾ അഞ്ച് ഫ്രഞ്ച് നോട്ട്സ് ഇട്ടിട്ടുള്ള ഒരു ഫ്ലവർ ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ സെൻറ്ററിലൊന്നും ചെയ്യേണ്ട കേട്ടോ, സെൻറ്ററിൽ നമുക്ക് കാലിയാക്കി ഇട്ടാൽ മതി. ഫൈവ് പെറ്റൽസ് വരുന്ന രീതിയിൽ നമുക്കൊരു ഫ്ലവർ പോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി.
ദാ ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടും ഫ്രഞ്ച് നോട്ട് കൊണ്ട് ഇതുപോലെ 5 petals വരുന്ന രീതിയിൽ ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ രണ്ട് ഷെയ്ഡിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇത് ഏകദേശം ഒന്ന് ഫില്ലായി കിട്ടണം. ആ ഒരു രീതിയിൽ കിട്ടുന്നത് വരെ നമുക്ക് ഇതിങ്ങനെ ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ രണ്ട് കളറുള്ള ത്രെഡ് മാത്രമേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇത് ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഈ ഒരു ചെറിയ പോർഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗോൾഡൻ കളറുള്ള കുറച്ച് ബീഡ്സ് വേണം. ഈ ബീഡ്സിനെ നമ്മൾ നമ്മുടെ ക്ലോത്തിൻ്റെ സെയിം കളറുള്ള നോർമൽ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം ഈ ഒരു ഓരോ ഫ്രഞ്ച് നോട്ടിൻ്റെ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലും അതിൻ്റെ സെൻറ്റർ നമ്മൾ കാലിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു സെൻറ്ററിലും പിന്നെ ഇതിൻ്റെ എല്ലാം ഇടയിലൂടെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഈ ഒരു ബീഡ്സിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഏകദേശം ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫിൽ ചെയ്തെടുക്കണം ഈ ഒരു ബീഡ്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. ബീഡ്സിനെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പോയാൽ മതി. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ചെയ്തിട്ടുള്ള ഡിസൈനാണ് ഇതായി കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയിലും വൃത്തിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കാനും വിട്ടുപോകരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.